വെൽക്കം ടു ആഷ് കിച്ചൺ വേൾഡ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു ഉഴുന്നപടയുടെ റെസിപ്പിയാണ് നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്താണ് അരച്ചെടുക്കുന്നത് പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ കുറേശേ ഇട്ട് കൊടുത്തു വേണം ചെറിയ ജാറി വെള്ളം വേണം ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ അതുപോലെ അരയ്ക്കുമ്പം ആദ്യമേ വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ പിന്നെ അതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയെ എന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വട ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തു ഇതേ കൂട്ട് തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ടെന്ന് വരാം അരക്കുമ്പോൾ നല്ലപോലെ അരക്കുകയും വേണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വട കിട്ടത്തുള്ളൂ പച്ചമുളക് പിന്നെ ഒന്നോ ഒരു ഇച്ചിരി കൂടെ ഒക്കെ വേണമെങ്കിലും അരക്കാൻ കേട്ടോ പിന്നെ ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ച് മാത്രം അരച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇത് നമ്മളിപ്പോൾ പല നല്ല അരച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നാ ഒരു സ്പൂൺ വല്ലതും ഉപച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതുണ്ടല്ലോ ഒരു ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ഒരു അര മണിക്കൂർ കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ സമയം കൂടി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഉണ്ടല്ലോ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കണം ഒന്നോ രണ്ടോ ഒക്കെ ഞാനിപ്പോൾ എരിവ് നമുക്ക് വേണ്ടാത്തുകൊണ്ട് ഒരേ എടുത്തിട്ടുള്ളൂ കറിവേപ്പിലേ നല്ലതുപോലെ ഇട്ട് തരാം നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ഈ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നമ്മൾ ചെറുതായിട്ടരിഞ്ഞാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിനകത്ത് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം മിക്സ് ചെയ്ത ശേഷം പിന്നെ അഥവാ ഈ അരക്കുന്ന സമയത്ത് വെള്ളം വെള്ളം കൂടിപ്പോയാൽ കുറച്ച് റെവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അത് നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കണേ ഞാൻ എൻ്റെയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെജിറ്റബിൾ ഓയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യമേ ചെയ്യുമ്പോഴില്ല കൈ ആദ്യമേ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് വേണം ചെയ്യാൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഉണ്ടല്ലോ കറക്റ്റ് പരുവത്തിൽ നമ്മുടെ മാവുക അതുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ട് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുഴിയിട്ട് കൊടുത്ത് പെട്ടെന്ന് അപ്പം റെഡിയാവും നമ്മളിച്ച് ലൂസൊക്കെ ആയി പോയിട്ട് നമുക്കിതുപോലെ ഷേപ്പിൽ കിട്ടത്തില്ല വേറെ ഓരോ ഷേപ്പ് ഷേപ്പ് ആയി പോകും നമുക്ക് കറക്റ്റ് ആ വടയുടെ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അരച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് വിട്ടു ചെയ്യും ഞാൻ ഒരു സമയം നാലെണ്ണം വീതമാണ് ഇത് ചെയ്തെടുക്കുന്നത് ചിലരൊക്കെ സോഡാപ്പൊടിയൊക്കെ ഇടാറുണ്ട് സോഡാപ്പൊടി ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലാതെ നമ്മൾ ഇതേ രീതി ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയൊക്കെ കിട്ടുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ സോഡാപ്പൊടിയൊക്കെ ഇടാതെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോഴേ ഒന്നും ഇടാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കിനി ഇതൊന്ന് തിരിച്ചിരുന്നിട്ട് കൊടുക്കാം ഒരു സൈഡൊന്ന് ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോഴായിരിക്കും നമ്മുടെ ഇതിൽ ഉൾഭാഗമൊക്കെ വേണ്ടത് നന്നായിട്ട് കിട്ടുന്നത് നമ്മൾ ഫുൾ ഫ്ലെയിമിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ നല്ല കളറായിരിക്കും നമുക്ക് പക്ഷേ ഉൾഭാഗം ഒക്കെ അതിൽ മാവ് മാതിരി മാവ് തന്നെ ആയിരിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമുക്കൊരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇനി ഇത് റെഡിയായി കിട്ടാൻ ഇപ്പം കണ്ടാൽ നമ്മുടെ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട് ആദ്യത്തെ റിപ്പിട്ടിരിക്കുന്നത് അത് നമ്മൾ കോരി എടുക്കാൻ പോവുകയാണ് എൻ്റെ പുറമെ നോക്കുമ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഉപ്പൊക്കെ ആദ്യമേ നോക്കിയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ട് നമ്മളിത് ചെയ്ത് കഴിച്ച് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ പാകത്തിൽ നോക്കിയിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്തെടുക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉഴുന്നുകൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആ ചട്നിയുടെ കൂടെ നമുക്കിത് കഴിക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോമേയും നമുക്ക് കാണാം ഓക്കേ ബൈ